ചെറുതാഴം ക്ഷീരവികസന സഹകരണ സംഘത്തിന്റെ ചെറുതാഴം മിൽക്ക് ഡയറി പ്രോസസ്സിംഗ് പ്ലാന്റ് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ സന്ദർശിച്ചു. എൻ ബിജിൻ എംഎൽഎ, മുൻ എംഎൽഎ ടി വി രാജേഷ് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൃഷിക്കാർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന വിധത്തിൽ സഹകരണ മേഖലയിൽ കൂടുതൽ ഉൽപ്പാദന യൂണിറ്റുകൾ ഉണ്ടാകുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹായങ്ങളും പ്ലാന്റ് സന്ദർശിച്ച ശേഷം മന്ത്രി വാഗ്ദാനം ചെയ്തു. മിൽക്കിന്റെ ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പാദന യൂണിറ്റിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം കൂടുതൽ ഉൽപ്പാദന യൂണിറ്റുകൾ സഹകരണ മേഖലയിൽ കൃഷിക്കാർക്ക് നല്ല വരുമാനം കിട്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇവിടെ പാൽ ഉൽപ്പന്നങ്ങളുണ്ട്, പുതിയ ഉൽപ്പന്നങ്ങളും പുതുതായിട്ട് അവർ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കർഷകർക്ക് നല്ല വരുമാനം കിട്ടാനും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടാനും എല്ലാം പറ്റുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ്. അതിന് സംസ്ഥാന സർക്കാരും സഹായം നൽകുന്നുണ്ട്. ഇവിടുത്തെ പുതിയ പദ്ധതികൾക്കും സഹായം നൽകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകും എന്ന് ഞാൻ അവരോട് സംസാരിക്കും പറഞ്ഞിട്ടുണ്ട്. സംഘം പ്രസിഡന്റ് കെ സി തമ്പാൻ, സംഘം സെക്രട്ടറി കെ എം രാധിക എന്നിവർ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. കെ പത്മനാഭൻ, എം വി രാജീവൻ, എ മാധവൻ, എം വി രവി എന്നിവരും സന്നിഹിതരായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.